ഐ ബി സി ലൈവ് 2020 ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജഷിതകുമാരി. കഴിഞ്ഞ 20 മണിക്കൂറിനുള്ളിലെ 20 പ്രധാന വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ. ഐ പി എൽ ക്രിക്കറ്റിൽ കിങ്സ് ഇലവൻ പഞ്ചാബിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾക്ക് തിരിച്ചടി. ഇന്ന് നടന്ന നിർണായക മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് പഞ്ചാബിനെ 7 വിക്കറ്റിനാണ് തോൽപ്പിച്ചത്. പ്ലേ ഓഫിൽ 4-ാമതായി എത്താൻ പഞ്ചാബിന് കാത്തിരിക്കണം. ജയത്തോടെ റോയൽസ് പ്ലേ ഓഫ് സാധ്യതയ്ക്ക് ആക്കം കൂട്ടി. മത്സരത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി പ്രശസ്ത സ്പോർട്സ് ജേർണലിസ്റ്റ് കമാൽ വരദൂർ ചേരുന്നു. ജോഫ്രേ ആർച്ചറെ പോലെ അതേ കരുത്തുള്ള, അതേ ശക്തിയുള്ള, അതേ ആത്മവിശ്വാസമുള്ള ഒരു ബൗളർ കൂടി രാജസ്ഥാൻ റോയൽസിൽ ഉണ്ടായിരുന്നെങ്കിലോ? തീർച്ചയായിട്ടും പ്ലേ ഓഫ് മാത്രമല്ല, കിരീടം പോലും ആ ടീമിന് ഉറപ്പാണ്. കാരണം ബാറ്റ്സ്മാൻമാർ അത്ര പവർഫുള്ളാണ്. സഞ്ജു നമ്മുടെ സ്വന്തം താരമാണ്, എത്ര ഗംഭീരമായി കളിക്കുന്നു. സ്റ്റീവൻ സ്മിത്ത് ഉണ്ട്, ജോസ് ബട്ട്ലർ ഉണ്ട്, ലോകത്തിലെ ഏറ്റവും മികച്ച ഓൾറൗണ്ടറായ ബെൻ സ്റ്റോക്സ് ഉണ്ട്. അങ്ങനെ നല്ല കിടിലൻ ബാറ്റ്സ്മാൻമാർ. പക്ഷേ ബൗളിംഗ് നിരയിലേക്ക് വന്നാൽ ജോഫ്രേ കഴിഞ്ഞാലോ? ആരുമില്ല. കാർത്തിക് ത്യാഗിയെ പോലെ ഒരു ഒരു ശരാശരിക്കാരനെ എത്ര എളുപ്പമാണ് ബാറ്റ്സ്മാൻമാർ അടിച്ചില്ലാതാക്കുന്നത്. അല്ലെങ്കിൽ തെവാദിയാണെങ്കിൽ നല്ല ഒരു ബൗളർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ. അതാണ് ഇന്നത്തെ ഒരു സത്യ കാര്യമായിട്ട് ഇന്നത്തെ മത്സരത്തിന് ശേഷം തോന്നുന്നത്. കാരണം വളരെ നല്ല ടീമാണ് രാജസ്ഥാൻ, പ്ലസ് ഈ ജോഫ്രേക്കൊപ്പം ഒരു ബൗളർ കൂടി വേണം. ഇന്നത്തെ മത്സരം മാത്രം ഉദാഹരിച്ചാൽ കിങ്സ് ഇലവൻ പഞ്ചാബ് ക്രിസ് ഗെയിൽ വളരെ മനോഹരമായി കളിക്കുന്നു, കെ എൽ രാഹുൽ അതിഗംഭീരമായി കളിക്കുന്നു, 180+ സ്കോർ അവർ നേടുന്നു. ഈ സ്കോർ ഒരുപക്ഷെ അബുദാബിയിൽ സെക്കൻഡ് ബാറ്റ് ചെയ്തവരാണ് കൂടുതൽ വിജയിക്കുന്നത് എന്നത് യാഥാർത്ഥ്യമാണ്. എങ്കിൽ പോലും ഈ സ്കോർ ചേസ് ചെയ്ത് വിജയിക്കാൻ മാത്രമുള്ള പവർഫുൾ ബാറ്റ്സ്മാൻമാർ ഉള്ള ഒരു ടീം ഒരു ബൗളറുടെ പേരിൽ മാത്രം തകരുമ്പോൾ അതൊരു വേദനയാണ്. എങ്കിൽ പോലും നമുക്ക് പ്രതീക്ഷിക്കാം, രാജസ്ഥാൻ റോയൽസ് ഐ പി എല്ലിന്റെ ആദ്യ എപ്പിസോഡിൽ കിരീടം നേടിയ ഒരു ടീമാണ്, രാഹുൽ ദ്രാവിഡിന്റെ ഒരു ടീമാണ്, അവർ തിരിച്ചു വരും എന്നൊക്കെ പ്രതീക്ഷിക്കാം. പക്ഷേ നമ്മൾ പോകുന്നത് കിങ്സ് ഇലവൻ പഞ്ചാബ് ആവുമ്പോഴോ? കണ്ടില്ലേ ഇന്ന് യൂണിവേഴ്സൽ ബോസ് ആയ ക്രിസ് ഗെയിൽ കളിക്കുന്ന കളി കണ്ടാൽ, അദ്ദേഹത്തിന്റെ 8 സിക്സറുകളൊക്കെ കണ്ടാൽ, അദ്ദേഹത്തിന് 41 വയസ്സായി എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും പ്രായമല്ല, ക്രിക്കറ്റിൽ പ്രതിഭയാണ് വളരെ പ്രധാനം എന്ന് തെളിയിക്കുമ്പോൾ പഞ്ചാബും പോവരുത്. എങ്കിലും ഒരു ഡയലമ അവിടെ ഉണ്ടെങ്കിലും നല്ല ടീം വരട്ടെ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ കിങ്സ് ഇലവനൊപ്പോഴുമല്ല, അല്ലെങ്കിൽ രാജസ്ഥാൻ റോയൽസിനൊപ്പവുമല്ല, മറിച്ച് ക്രിക്കറ്റിനൊപ്പമാണ്. എങ്കിലും ടീം സെലക്ഷൻ എന്ന കോടാലി രാജസ്ഥാൻ മാറ്റിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ബെസ്റ്റ് ടീമായിട്ട് അവർ മാറുമായിരുന്നു. ഐ പി എല്ലിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. പട്ടിക വിഭാഗ സംവരണത്തിൽ കൈകടത്താൻ ആരെയും അനുവദിക്കില്ലെന്നും സംവരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുണ്ടായിട്ടുള്ള വിവാദങ്ങളിൽ ചിലർ പട്ടിക വിഭാഗക്കാരെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. പട്ടിക വിഭാഗം സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ഓൺലൈൻ ചർച്ചയ്ക്കുള്ള മറുപടിയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. സംസ്ഥാനത്ത് ഇന്നലെ 6638 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 7828 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. 5789 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 64 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. പടിഞ്ഞാറൻ തുർക്കിയിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ മരണസംഖ്യ ഉയരുന്നു. ഇതുവരെ 22 മരണങ്ങളാണ് തുർക്കി ദുരന്ത നിവാരണ ഏജൻസിയെ ഉദ്ധരിച്ച് അൽജസീറ ഉൾപ്പെടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 800 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. നിരവധി പേർ ഇപ്പോഴും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് ആശങ്ക. മയക്കുമരുന്ന് കേസിലെ പ്രതി അനൂപ് മുഹമ്മദ് ബിനീഷ് കോടിയേരിയുടെ ബിനാമിയെന്ന് എൻഫോഴ്സ്മെന്റ്. അനൂപ് തുടങ്ങിയ ഹോട്ടൽ ബിസിനസിന്റെ യഥാർത്ഥ ഉടമ ബിനീഷാണ്. തന്റെ ബോസാണ് ബിനീഷ് എന്ന് അനൂപ് വെളിപ്പെടുത്തിയതായും എൻഫോഴ്സ്മെന്റ് കോടതിയിൽ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് വാർത്താക്കുറിപ്പും പുറത്തിറക്കിയിട്ടുണ്ട്. ബംഗളൂരു മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത ബിനീഷ് കോടിയേരിയെ പിന്തുണച്ച് തിരുവനന്തപുരത്തെ സിപിഐഎം നേതാവും കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ഐ പി ബിനു. ബിനീഷ് ബിജെപിയുടെ രാഷ്ട്രീയ താൽപര്യം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന കേന്ദ്ര ഏജൻസികളുടെ നെറികെട്ട കള്ളക്കളിക്ക് ഇരയായി മാറിയതാണെന്നും ഐ പി ബിനു പറഞ്ഞു. എഗിൻ കടലിൽ ശക്തമായ ഭൂചലനം. റിക്ടർ സ്കെയിൽ 7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് വെള്ളിയാഴ്ചയുണ്ടായത്. ഇതേ തുടർന്ന് തുർക്കിയിലും ഗ്രീസിലും ചലനങ്ങളുണ്ടായി. തുർക്കിയുടെ തീരനഗരമായ ഇസാമറിലാണ് ഭൂചലനമുണ്ടായത്. 6 കെട്ടിടങ്ങൾ ഇവിടെ തകർന്നുവെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഭൂചലനത്തിൽ ആർക്കും ജീവൻ നഷ്ടമായിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ.
സർക്കാരിന്റെയും CPIM സമ്പൂർണ്ണ തകർച്ചയാണ് ജനം കാണുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജി പ്രഖ്യാപിക്കുമെന്നാണ് ജനം കരുതിയത്. ഇന്നലെ മുഖ്യമന്ത്രി അവതരിപ്പിച്ചത് പ്രത്യേകതരം ക്യാപ്സ്യൂളാണെന്നും ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. എല്ലാം ഒരു ഉദ്യോഗസ്ഥന്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ലാവ്ലിനിലും പിണറായി ചെയ്തത് ഇതുതന്നെയാണ്. ED റിപ്പോർട്ടിൽ സ്വർണ്ണക്കടത്തിലെ ശിവശങ്കറിന്റെ സഹായം വ്യക്തമാണെന്നും ചെന്നിത്തല ആരോപിച്ചു. ഇനിയും കൂടുതൽ ആളുകൾ കുടുങ്ങും, കൂടുതൽ ആളുകളിലെ കാര്യങ്ങൾ നീങ്ങും, മുഖ്യമന്ത്രിക്ക് അങ്ങനെ എളുപ്പത്തിൽ രക്ഷപ്പെട്ട് കളയാം എന്ന ധാരണ വേണ്ട എന്ന് എനിക്ക് പറയാനുള്ളത്. അച്ഛന്റെ തണലിൽ, പാർട്ടിയുടെ തണലിൽ, ഭരണത്തിന്റെ തണലിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയെന്നുള്ളതാണ് ഞങ്ങളുടെ ആരോപണം. അല്ലാണ്ട് ഒരു വ്യക്തി വിചാരിച്ചാൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? കോടിയേരി ബാലകൃഷ്ണന്റെ മകനായതുകൊണ്ടാണ് ഇത്രയും വലിയ ആനുകൂല്യങ്ങളും ഇത്രയും വലിയ നടപടികൾക്കും അദ്ദേഹത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞത്. അത് പാർട്ടിയെയും ഭരണത്തെയും ദുരുപയോഗം ചെയ്തിരിക്കുന്നു, അതാണ് സംഭവിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെയാണ് ഈ കള്ളക്കടത്തിന് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തത്. ഇപ്പം ശിവശങ്കർ IAS കാരനായതുകൊണ്ട് അത് അഖിലേന്ത്യാ സർവീസിനോട് ചോദിക്കണമെന്ന നിലപാടി പലരും എടുത്തതായി കണ്ടു. ഏതായാലും ഈ കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരെ ചോദ്യം ചെയ്യാൻ പോകുമ്പോൾ എന്തായിരിക്കും പാർട്ടി പറയാനുള്ളത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും യുദ്ധക്കപ്പലിൽ നിന്ന് കപ്പൽ വേധ മിസൈൽ പരീക്ഷണം വിജയകരമായി നടത്തി ഇന്ത്യൻ നാവികസേന. ബംഗാൾ ഉൾക്കടലിലാണ് പരീക്ഷണം നടത്തിയത്. യുദ്ധക്കപ്പലായ INS പ്രബാലിൽ നിന്ന് കപ്പൽ വേധ മിസൈൽ തൊടുക്കുന്നതും ഡീകമ്മീഷൻ ചെയ്ത യുദ്ധക്കപ്പൽ തകർക്കുന്നതുമായ വിജയകരമായ പരീക്ഷണം ദിവസങ്ങൾക്ക് മുൻപ് നടന്നിരുന്നു. ചൈനീസ് സൈന്യം ലഡാക്ക് മേഖലയിൽ കൂടുതൽ കടന്നുകയറിയെന്നും അവിടെ തമ്പടിച്ചിരിക്കുകയാണെന്നും മുൻ BJP MPയെ ഉദ്ധരിച്ച് ചെയ്ത ദി ഹിന്ദുവിന്റെ റിപ്പോർട്ട് വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാരിന്റെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ. ലഡാക്കിൽ നിന്നുള്ള മുൻ BJP നേതാവും മുൻ MPയുമായ തുബ്സ്താൻ ചീവാങ് പറഞ്ഞതാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെങ്കിലും PIB വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇത് ഹിന്ദുവിന്റെ റിപ്പോർട്ട് എന്നാണ്. എന്നാൽ മുൻ MPയെ ഉദ്ധരിച്ച് ചെയ്ത റിപ്പോർട്ടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ലേഖികയായ വിജേത സിംഗ് വ്യക്തമാക്കി. പാകിസ്ഥാനെതിരെ ഇന്ത്യ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലേക്ക്. പുൽവാമ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമായ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇന്ത്യ. പുൽവാമ ഭീകരാക്രമണം പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ നേട്ടമാണെന്ന് പാക് ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഫവാദ് ചൌധരി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ നിയമ നടപടിക്ക് ഒരുങ്ങുന്നത്. ഭാഗ്യലക്ഷ്മിക്കും സംഘത്തിനും ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി. നിയമം കയ്യിലെടുക്കുന്നവർ നടപടി നേരിടേണ്ടി വരുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. വിവാദ യൂട്യൂബർ VJP നായരെ തല്ലിയ കേസിലാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി അടക്കം പ്രതികൾക്ക് ഹൈക്കോടതിയുടെ വിമർശനം നേരിട്ടത്. നിയമവ്യവസ്ഥയിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ പ്രതികൾ നിയമം കയ്യിലെടുത്തത് എന്ന് കോടതി ചോദിച്ചു. സ്ത്രീകൾക്കെതിരെ മോശം പരാമർശങ്ങൾ അടങ്ങിയ വീഡിയോകൾ ചെയ്ത VJP നായരുടെ നടപടിയെയും ജസ്റ്റിസ് അശോക് മേനോൻ വിമർശിച്ചു. റഷ്യയുടെ കൊറോണ വൈറസ് വാക്സിനായ സ്പുട്നിക്കിന്റെ മൂന്നാംഘട്ട ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. വാക്സിൻ പരീക്ഷണം നടക്കുന്ന മോസ്കോയിലെ 25 ക്ലിനിക്കുകളിൽ 8 പരീക്ഷണങ്ങൾ നിർത്തിവച്ചു. ഉയർന്ന ആവശ്യകതയും ഡോസുകളുടെ കുറവുമാണ് ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ കാരണം. പലരും അവരുടെ ക്ലിനിക്കുകൾക്ക് അനുവദിച്ച വാക്സിൻ ഡോസുകൾ ഉപയോഗിച്ച് കഴിഞ്ഞതായാണ് സൂചന. 2019 February 14 44 ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ട പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ അല്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്നതായി CPIM ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഔദ്യോഗിക പ്രസ്താവന ഇറക്കണമെന്നാണ് യെച്ചൂരിയുടെ നിലപാട്. പുൽവാമ ഭീകരാക്രമണം ഇമ്രാൻ സർക്കാരിന്റെ നേട്ടമാണെന്ന് പാകിസ്ഥാൻ തുറന്നു പറഞ്ഞിട്ടും സീതാറാം യെച്ചൂരിക്ക് അത് ചെയ്തത് പാകിസ്ഥാനാണെന്ന് വിശ്വാസമായിട്ടില്ല. പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്ന് പാക് മന്ത്രിയുടെ വെളിപ്പെടുത്തലിൽ കോൺഗ്രസിനെതിരെ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ. പുൽവാമ ആക്രമണത്തിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന മുൻ ആരോപണത്തിന്റെ പേരിൽ കോൺഗ്രസ് മാപ്പ് പറയണമെന്ന് ജാവ്ദേക്കർ പറഞ്ഞു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന ഭീകരാക്രമണത്തിന് പിന്നിൽ ഗൂഢാലോചന ആരോപിച്ച് കോൺഗ്രസ് രംഗത്ത് വന്നിരുന്നു. ഹിരോഷിമയിൽ പതിച്ച അണുബോംബുണ്ടാക്കിയ നാശനഷ്ടത്തെക്കാൾ വലിയ നാശനഷ്ടമുണ്ടാക്കാൻ ഭീമൻ ചിഹ്നഗ്രഹം ഭൂമിയിലേക്ക് എത്തിയേക്കുമെന്ന് ശാസ്ത്രജ്ഞർ. ഹവായ് സർവകലാശാലയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അസ്ട്രോണമിയുടേതാണ് നിരീക്ഷണം. അപ്പോഫിസ് അഥവാ ഗോഡ് ഓഫ് കെയോസ് എന്നാണ് ഈ ചിഹ്നഗ്രഹത്തിന് നൽകിയിരിക്കുന്ന പേര്. ആക്രമിക്കപ്പെട്ട നടിയെ വിചാരണയ്ക്കിടെ പ്രതിഭാഗം അഭിഭാഷകർ മാനസികമായി പീഡിപ്പിച്ചതായി പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ. കേസിൽ വിചാരണ കോടതി മാറ്റണമെന്നാവശ്യപ്പെട്ട് നടി നൽകിയ ഹർജിയിലാണ് പ്രോസിക്യൂഷൻ നിലപാട് അറിയിച്ചത്. ഹർജി ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കാനായി മാറ്റി.
പി സി ജോർജിനെയും പി സി തോമസിനെയും യു ഡി എഫിൽ ഉൾപ്പെടുത്തില്ലെന്നും ഇരുവരും ഇപ്പോഴും എൻ ഡി എയുടെ ഭാഗമാണെന്നും യു ഡി എഫ് കൺവീനർ എം എം ഹസൻ. പെരുന്നയിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ സന്ദർശിക്കാൻ എത്തിയതായിരുന്നു ഹസൻ. സംസ്ഥാനത്ത് ഇന്ന് 6638 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 7828 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. 5789 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 64 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് 318 ഡിയുടെ വിഷൻ, ഡയബറ്റിക്, ചൈൽഡ് ക്യാൻസർ, എൻവയോൺമെന്റ്, ഹംഗർ റിലീഫ് എന്നീ പ്രൊജക്ടുകളുടെ ഭാഗമായി വേങ്ങര പെയിൻ ആൻഡ് പാലിയേറ്റീവിൽ വെച്ച് പഞ്ചായത്ത് തണൽ വീട്ടിലെ 10 വയോജനങ്ങൾക്ക് കണ്ണടകൾ വിതരണം ചെയ്തു. 100 വനിതകൾക്ക് ആദരം പരിപാടിയുടെ ഭാഗമായി വേങ്ങര കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ സീനിയർ നഴ്സ് എസ് ഗീതാദേവിയെ ചടങ്ങിൽ ആദരിച്ചു. പ്രസിഡന്റ് മുനീർ ബുഖാരിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ റീജിയണൽ ചെയർപേഴ്സൺ എം ഡി രഘുരാജ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ് പാലിയേറ്റീവ് ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ ജെയിംസ് വളപ്പില, ക്യാബിനറ്റ് സെക്രട്ടറി രാമനുണ്ണി, ഐ പി പി നൌഷാദ് വടക്കൻ, മോഹനൻ അലങ്കർ, ഷക്കീർ വേങ്ങര എന്നിവർ സംസാരിച്ചു. പരിപാടി ആസൂത്രണം ചെയ്യുന്നുണ്ട്. ആമുഖമായിട്ട് പറഞ്ഞതാണ് എങ്കിലും ഈ പലേറ്റീവും രംഗങ്ങളെ എങ്ങനെയെങ്കിലും സന്ദർശിച്ച് അവരെ ഒന്ന് ആത്മബലം ഞങ്ങളുണ്ടോ നിങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. ഞങ്ങൾ വന്നപ്പോ പല ചെറിയ നന്മയുടെ ചെറിയ വട്ടങ്ങളാണ് ഞങ്ങളിവിടെ നടക്കുന്നത്. പല ചെറിയ വട്ടങ്ങളാണ് മാതൃകാപരമായി നൽകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അതിൽ ഞങ്ങളുടെ ഇന്റർനാഷണലിൽ ഞങ്ങൾ കഴിഞ്ഞ വർഷം 2 കോടി ജനങ്ങളുടെ കണ്ണ് പരിശോധിച്ചു. കേരളത്തിൽ മാത്രം ഞങ്ങൾ 28500 പേർക്ക് ഇമേജ് ശസ്ത്രക്രിയ ചെയ്തു കഴിഞ്ഞ വർഷം. ഈ വർഷം 100 പ്രളയത്തിൽ നശിച്ച 100 പേർക്ക് വീട് നിർമ്മിച്ച് താക്കോൽ നൽകാൻ സാധിച്ചു. IBCLive 2020 ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക. ഇനി ഞങ്ങളുടെ ഔട്ട്ഡോർ സെഗ്മെന്റ് കാണാം. ബാലകൃഷ്ണൻ. കോടി ഏറിയ കോടിപതി ബാലകൃഷ്ണനാണ്. കോടിയേറി കോടിപതിയായത് എങ്ങനെ? കോടിയേറുന്നത് എങ്ങനെയെന്ന് കോടിയേറി വ്യക്തമാക്കണം. 2006 ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന സമയത്ത് കോടി ഏറിയിരുന്നില്ല. അന്ന് കോടിയേറി വെറും ഓലപ്പുരയിലെ സഖാവായിരുന്നു. ഓലപ്പുരയിലെ സഖാവ് കോടിപതിയായതെങ്ങനെ? കോടിയേരി ബാലകൃഷ്ണന്റെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണം. കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ കോടിയേരി ബാലകൃഷ്ണന്റെ കോടിപതി ബാലകൃഷ്ണന്റെ കോടി ഏറിയതെങ്ങനെയെന്ന് അന്വേഷിക്കണം. കോടി ഇങ്ങനെ ഏറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കോടി ഏറുന്നതാണ് കോടിയേരിയായി മാറിയത്. അപ്പൊ കോടിപതിയായ ബാലകൃഷ്ണൻ കോടി എവിടുന്ന് കിട്ടി? ഓലപ്പുരയിലെ സഖാവ് എന്ന ഫീച്ചർ ഉണ്ടായിരുന്നു. ഓലപ്പുരയിൽ നിന്ന് കോടിപതിയായത് എങ്ങനെയെന്ന് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കേണ്ടതുണ്ട്. മകന്റെ മയക്കുമരുന്ന് കച്ചവടത്തിൽ അച്ഛൻ പങ്കാളിയാണോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. മകൻ നടത്തുന്ന തട്ടിപ്പിൽ അച്ഛൻ ഭാഗവാക്കാണോ? മക്കൾ നടത്തുന്ന വഞ്ചനയിലും വെട്ടിപ്പിലും തട്ടിപ്പിലും അച്ഛനും കുടുംബവും ഭാഗവാക്കുകളാണ് എന്ന് തന്നെ ഉറപ്പിച്ചു പറയുന്ന തരത്തിലാണ് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലാത്ത മക്കൾ, പ്രത്യേകിച്ച് പാർട്ടി സെക്രട്ടറി മാത്രമായിട്ടുള്ള കോടിയേരി കോടിപതിയായത്. അപ്പോൾ കോടിയേരി കോടിപതിയായത് എങ്ങനെ എന്ന് അന്വേഷിക്കണം. ഇതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആദ്യമായി പറയാനുള്ളത്. കോടിയേരി ബാലകൃഷ്ണന്റെ സാമ്പത്തിക സ്രോതസ് അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തണം. മാത്രമല്ല, കോടിയേരി ബാലകൃഷ്ണനും അദ്ദേഹത്തിന്റെ മക്കളും എങ്ങനെയാണ് അറബികളുമായി സാമ്പത്തിക ഇടപാട് സെറ്റിൽ ചെയ്തത്?
കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇടപാട് സെറ്റിൽ ചെയ്തതിന്റെ പിന്നിൽ സ്വർണ കള്ള കച്ചവടക്കാരുണ്ട് എന്ന് വ്യക്തമായി ചില അറിവുകൾ ലഭിച്ചിട്ടുണ്ട്. രാജ്യദ്രോഹം നടത്തി കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന സ്വർണ കള്ള കച്ചവടക്കാരാണ് കൊടിയേരിയുടെ മക്കളുടെ വിദേശ നാട്ടിലെ ബിസിനസ് പങ്കാളികളെന്നും അവരാണ് അറബികളുമായിട്ടുള്ള സാമ്പത്തിക ഇടപാട് സെറ്റിൽ ചെയ്തതെന്നും കൃത്യമായിട്ടുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. കൊടിയേരി ബാലകൃഷ്ണൻ എങ്ങനെയാണ് അറബികളുമായിട്ടുള്ള ഈ കോടിക്കണക്കിന് രൂപയുടെ സെറ്റിൽമെന്റ് നടത്തിയതെന്ന് പൊതുസമൂഹത്തോട് പറയാൻ CPM തയ്യാറാവണം. മക്കൾ നടത്തുന്ന തെറ്റിന് അച്ഛൻ കാരണക്കാരല്ല എന്നാണ് CPM പറയുന്നത്. മകന്റെ ഉത്തരവാദിത്വം അച്ഛനുണ്ട്, അച്ഛന്റെ ആണ് മകനെങ്കിൽ ഉത്തരവാദിത്വമുണ്ട്. അത് കൃത്യമാക്കേണ്ടത് കൊടിയേരി ബാലകൃഷ്ണനാണ്, CPM അല്ല. എന്റെ മകൻ തന്നെയാണ് എങ്കിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് അച്ഛനാണ്. അതുകൊണ്ട് അച്ഛൻ ബാലകൃഷ്ണൻ, അച്ഛൻ കൊടിയേരി, മക്കൾ കൊടിയേരിയുടെ കടം തീർത്തത് എങ്ങനെ, ഈ കടം തീർത്തതിൽ അച്ഛൻ കൊടിയേരിക്ക് ബന്ധമുണ്ടോ ഇല്ലയോ, ഏതടിസ്ഥാനത്തിലാണ് അച്ഛൻ കൊടിയേരി, ഏത് രീതിയിലാണ് അച്ഛൻ കൊടിയേരി മക്കൾ കൊടിയേരിയുടെ കടം തീർത്തത്, അറബിയുമായിട്ടുള്ള കടം തീർത്തത് എന്ന് പൊതുസമൂഹത്തോട് വ്യക്തമാക്കണം.